ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പലതരത്തിലുള്ള ഗ്ലാസ് വെയേഴ്സ്, നമ്മൾ ലാബിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ ഗ്ലാസ് വെയേഴ്സിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്, എന്തൊക്കെയാണ് അതിനുള്ള മെത്തേഡ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ഗ്ലാസ് വെയേഴ്സിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ പല തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഒന്നാമത്തെ നമ്മുടെ ഇനീഷ്യൽ ക്ലീനിങ്. ഇനീഷ്യൽ ക്ലീനിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഗ്ലാസ് ലൈറ്റ്സിന് നമ്മൾ പ്രൈമറിയിൽ അല്ലെങ്കിൽ ഇനീഷ്യലായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചിരുന്നോളാം. നമ്മൾ ആദ്യം നമ്മുടെ ഈ ഗ്ലാസ് സ്ലൈഡ്സിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെയേഴ്സിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ സോളിഡ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിനെ സ്ക്രേപ്പ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് സ്ക്രേപ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഗ്ലാസ് മെറ്റീരിയൽസിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഗ്ലാസ് വെയേഴ്സിൻ്റെ മുകളിലുള്ള നമ്മുടെ സോളിഡ് മെറ്റീരിയൽസിനെ ആദ്യം നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് കളയുന്നു. അങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗ്ലാസ് ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഗ്രീസിനെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗ്ലാസ് വെയേഴ്സിൻ്റെ ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ അസെറ്റോൺ പോലുള്ള സോൾവെൻസ് അല്ലെങ്കിൽ അസെറ്റോൺ പോലുള്ള റിയേജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഗ്രീസ് ഫ്രീ ആക്കാൻ പറ്റും. അപ്പോൾ ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അസെറ്റോൺ പോലുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ, നമ്മുടെ ഡിറ്റർജൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഡിറ്റർജൻറ്റും വാട്ടറും കൂടെ ചേർത്തിട്ടുള്ള അത്തരത്തിലുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഗ്ലാസ് വെയേഴ്സ് അല്ലെങ്കിൽ ഗ്ലാസ് ലൈറ്റ്സ് ഇട്ട് വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് പാഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിന് എന്ത് ചെയ്തെടുക്കണം? നമ്മളതിനെ ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മളതിനെ എന്തിൽ, നമ്മുടെ ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് ലൈറ്റ്സിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെയേഴ്സിൻ്റെ ഇനീഷ്യൽ ക്ലീനിങ് നടത്തുന്നത്. ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? സോളിഡ് മെറ്റീരിയൽസ്, നമ്മുടെ ഗ്ലാസ് വെയേഴ്സിന് പുറത്തുള്ള അല്ലെങ്കിൽ ഗ്ലാസ് ലൈറ്റ്സിന് പുറത്തുള്ള സോളിഡ് മെറ്റീരിയൽസിന് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് കളയുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസെറ്റോൺ പോലുള്ള റിയേജൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അസെറ്റോണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രീസിനെ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ, ഡിറ്റർജൻറ്റും വാട്ടറും കൂടെ ഉള്ള അത്തരത്തിലുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഈ ഗ്ലാസ് ലൈറ്റ്സ് ഇട്ട് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താണ്, നമ്മുടെ ക്ലീനിങ് പാഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ അത് നമ്മുടെ ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്തതിന് ശേഷം ഫൈനലി നമുക്കതിനെ ഡിസ്റ്റിൽ വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന ഗ്ലാസ് ലൈറ്റ്സ്, ഇപ്പോൾ ഈ പുതുതായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ന്യൂ ഗ്ലാസ് ലൈറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ലൈറ്റ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിന് എന്ത് ചെയ്യും? നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലാന്നുണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് സൊല്യൂഷനിൽ നമ്മളതിനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാപ്പ് വാട്ടറിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ന്യൂ ഗ്ലാസ് ലൈറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഗ്ലാസ് ലൈറ്റ്സ് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യല്ല. അപ്പോൾ അതിലെന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലാന്നുണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ആ സൊല്യൂഷനിൽ നമ്മൾ കുറച്ച് നേരം അതിനെ സോക്ക് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളതിനെ നമ്മുടെ ടാപ്പ് വാട്ടറിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിലും റിൻസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ ക്ലീനിങ് ഫെയിലാവുന്ന സാഹചര്യത്തിൽ നമുക്കതിനെ മൈൽഡ് ക്ലീനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. മൈൽഡ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നമ്മുടെ
ക്ലീനിങ് സൊല്യൂഷൻസ്, നമ്മുടെ അക്വസ് ക്ലീനിങ് സൊല്യൂഷൻസ് പോലുള്ള പലതരത്തിലുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സൊല്യൂഷനിൽ കുറച്ചധികം നേരം, കുറച്ച് ലോങ് ടേമിലേക്ക്, ലോങ് ടൈമിലേക്ക് നമ്മളതിനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈൽഡ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയണൈസ്ഡ് വാട്ടർ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അക്വസ് ക്ലീനിങ് സൊല്യൂഷൻസ് ആണ്. അതല്ല നമ്മുടെ ചില കോൺസെൻട്രേറ്റഡ് ആസിഡ്സിനെ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീക്ക് ആസിഡ്സിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിലേറ്റിംഗ് കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ പെപ്റ്റൈഡ് സാക്രൈഡ് ഹൈഡ്രോളൈസിങ് എൻസൈംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മൈൽഡ് ക്ലീനിങ് മെത്തേഡ്സ് നടത്താൻ പറ്റും. ഇപ്പോൾ മൈൽഡ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ, നമ്മുടെ ഡിയോണൈസ്ഡ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈലൂട്ട് ചെയ്തിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആസിഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ്സിൻ്റെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ഫോമോ അത്തരത്തിലുള്ള സോൾവെൻസിൽ കുറച്ചധികം നേരം സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ക്ലീനിങ് നടത്തുന്നതാണ് മൈൽഡ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് സോൾവെൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓർഗാനിക് സോൾവെൻസ് കുറച്ചുകൂടെ എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഓർഗാനിക് സോൾവെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് സോൾവെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലീനിങ് നടത്തുന്നതാണ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതുമല്ല അഗ്രസീവ് ക്ലീനിങ് മെത്തേഡുണ്ട്. അഗ്രസീവ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓർഗാനിക് സോൾവെൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ മൈൽഡായിട്ട് ഹീറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അജിറ്റേറ്റ് ഒക്കെ ചെയ്യുക ചെയ്യുന്നതാണ് അഗ്രസീവ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രസീവ് ക്ലീനിങ് മെത്തേഡിൽ നമുക്ക് 2% ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തെ മെത്തേഡാണ് ഓക്സിഡൈസിങ് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് സോൾവെൻസിൽ ഡിസോൾവ് ആവാത്ത കണ്ടാമിനൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഓക്സിഡൈസിങ് കണ്ടാമിനൻസ് ഓക്സിഡൈസിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻസ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഫൈനലി നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2-3 ആൾക്കാരെ ഓർത്ത് വയ്ക്കുക. അക്വ റീജിയ എന്ന് പറയുന്ന റീജൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അക്വ റീജിയ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നൈട്രിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ മിക്സ്ചറാണ് അക്വ റീജിയയിൽ വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ പിരാന സൊല്യൂഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മുടെ ഓക്സിഡൈസിങ് കണ്ടാമിനൻസിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് നമുക്ക് ഇനീഷ്യൽ ക്ലീനിങ് നടത്താൻ പറ്റും. അത് ഫെയിലാവുന്ന സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൽഡ് ക്ലീനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓർഗാനിക് സോൾവെൻസ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അഗ്രസീവ് ക്ലീനിങ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുമല്ല നമ്മുടെ ഓർഗാനിക് സോൾവെൻസിൽ ഡിസോൾവ് ആവാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്സിഡൈസിങ് മെത്തേഡ് വഴി നമുക്ക് കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഗ്ലാസ് ക്ലീനേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഗ്ലാസ് ക്ലീനേഴ്സായിട്ട് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ഡിറ്റർജൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിറ്റർജൻസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എന്താണ് ഗ്ലാസ് ക്ലീനിങ് ഏജൻ്റ് ആണ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിളാണ് ആൽക്കോണോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർജൻസിലെ എക്സാമ്പിളാണ് ആൽക്കോണോക്സ്. അപ്പോൾ എന്താണ് ഗ്ലാസ് ക്ലീനേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർജൻസിൻ്റെ എക്സാമ്പിളാണ് ആൽക്കോണോക്സ് എന്ന് പറയുന്നത്. ഇനി ക്രോമിക് ആസിഡ് അല്ലാന്നുണ്ടെങ്കിൽ ക്രോമേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഗ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അർത്ഥം നമുക്ക് അസെറ്റോൺസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അസെറ്റോൺ അല്ലാണ്ട് തന്നെ നമുക്ക് സോഡിയം കാർബണേറ്റും ഗ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഏജൻ്റ് ആണ്. അപ്പോൾ ഗ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അസെറ്റോൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഗ്രീസിനെ റിമൂവ് ചെയ്യുന്ന ഏജൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോഡിയം കാർബണേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അസെറ്റോണോ നമുക്ക് ഗ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ സോൾവെൻസ് പോലുള്ള റിയേജൻസ് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഗ്ലാസ് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഓവനൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓവനിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഓവനിൽ അതിനെ ഹീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. പ്രോപ്പർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. അതായത് ഓവൻ, മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ട് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിലാണ് അതിനെ ഡ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഡ്രൈയിങ് മെത്തേഡ് നമുക്ക് മറ്റൊരു ക്ലീനിങ് മെത്തേഡാണ്. ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവനിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ല, നമുക്ക് ഓട്ടോ ക്ലേവിങ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഏകദേശം 100-120 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15-20 മിനിറ്റ് നമ്മൾ അതിൽ കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഓട്ടോ ക്ലേവിങ് അതല്ല നമ്മുടെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. നമ്മുടെ ഗ്ലാസ് ക്ലീനേഴ്സ് ഓർത്ത് വയ്ക്കുക, ഡിറ്റർജൻസിൽ വരുന്നത് ആൽക്കണോക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ, ക്രോമിക് ആസിഡ് അല്ലെങ്കിൽ ക്രോമോജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം കാർബണേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അസെറ്റോണിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇനീഷ്യൽ ക്ലീനിങ് എന്തൊക്കെയാണ്, അപ്പോൾ ഇനീഷ്യൽ ക്ലീനിങ് എങ്ങനെയാണ്, ബാക്കി ക്ലീനിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗ്ലാസ് വെയേഴ്സ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലാസ് വെയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഗ്ലാസ് വെയേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോറോ സിലിക്കേറ്റ് ആണ് എന്നുള്ളതുകൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സിൽ നമ്മൾ പരിചയപ്പെടേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്.